മുജാഹിദീങ്ങളുടെ പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ, അതുപോലെ അവരുമായിട്ട് ഇടപഴകാൻ, ഇപ്പോൾ കച്ചവടവും മറ്റു കാര്യങ്ങളിലൊക്കെയും ഇടപെടാൻ പറ്റുമോ, ഹിദായത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ ആ രീതിയിൽ പോകാൻ പറ്റുമോ? മുജാഹിദുകളുടെ പള്ളിയിലേക്ക് പോകുന്ന എന്തിനാണ്? അവരും അവരോട് തുറന്നുസ്കരിക്കാനല്ലേ. ലാത്തക്കും ഫീഹി അബദ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്‌വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി ഫീഹി റിജാലുൻ എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കപടവിശ്വാസികൾ എന്നാണ്, കപടവിശ്വാസികളുടെ പിന്മുറക്കാരാണ് ബിദഈ പ്രസ്ഥാനങ്ങളൊക്കെ. ചരിത്രം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കപട വിശ്വാസികൾ തഫ്രീഖം ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശമാണ് ലാ തഖും ഫീഹി അബദ, ഒരിക്കലും ആ പള്ളിയിലേക്ക് തങ്ങൾ പോയി അവിടെ പോയി നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്‌വാ മിൻ അവ്വലിയവും, ആദ്യം തന്നെ തഖ്‌വയിൽ ശിലയിട്ട പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഖുബാ. അഹഖു അൻ തഖൂമ ഫീഹി, അവിടെ നിസ്കരിക്കാനാണ് തങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത്, തങ്ങൾ അവിടെയാണ് നിസ്കരിക്കേണ്ടത്. എന്താണ് ആ പള്ളിയുടെ അടയാളം? ഫീഹി റിജാലുൻ, ആ പള്ളിയിലേക്ക് പുരുഷന്മാര് മാത്രമേ വരാറുള്ളൂ. വിദേഹികളുടെ പള്ളിയിൽ പുരുഷന്മാർ മാത്രമല്ല ഉണ്ടാകുക. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹ്ഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അതേ സമയത്ത് വിദേഹി ആശയക്കാരെ തുടർ പള്ളിയിലേക്ക് പോകുന്ന എന്തിനാ? പള്ളി പോയി ഇങ്ങനെ കണ്ട് മേറാബും എന്റെ ചൊർക്കും ഇതൊക്കെ നോക്കാനല്ലല്ലോ പള്ളി പോണേ, പിന്നെന്തിനാണ് നിസ്കരിക്കാനല്ലേ പള്ളിയിലേക്ക് പോകുന്നത്? നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ഇമാമ നിൽക്കുന്ന ആരായിരിക്കും? വിദേഹത്തിന്റെ ആളുകളായിരിക്കും. അവിടെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അവിടെ തുടർന്ന് നിസ്കരിക്കുക എന്നത് പണ്ഡിതന്മാർക്ക് ഹറാമും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് കറാഹത്തുമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉഫിൽ ബുജൈരിമി അനിൽ ബർമാവി മാനസ്സുഹു വയഹ്റുമു അലാ അഹ്ലി സ്വലാഇ വൽ ഖൈരി അസ്സലാത്തു ഖൽഫൽ ഫാസിഖി വൽ മുബ്തദിഇ ലിയന്നഹു യഹ്മിലുൻ നാസ അലാ തഹ്സീനിൽ ളന്നി ബിഹി. വളരെ വ്യക്തമായി ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതൻ, കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ബുജൈരിമിയിൽ പറയുന്നു, ഇമാം ബർമാവിയെ ഉദ്ധരിച്ചു. ഉഫിൽ ബുജൈരിമി അനിൽ ബർമാവി മാനസ്സുഹു യഹ്റുമു അലാ അഹ്ലി സ്വലാഇ വൽ ഖൈരി, സ്വലാഹിന്റെയും ഖൈറിന്റെയും നല്ല ആളുകൾക്ക് നിഷിദ്ധമാണ്. എന്ത്? അസ്സലാത്തു, നിസ്കരിക്കൽ. ഖൽഫൽ ഫാസിക്കി, തെമ്മാടിയുടെ പിന്നിൽ നിസ്കരിക്കൽ. വൽ മുബ്തദിഇ, ഉത്തൻ പ്രസ്ഥാനക്കാരുടെ പിന്നിൽ നിസ്കരിക്കലും അവരെ ഇമാമായി മഹ്മൂമായി നിസ്കരിക്കുക എന്നത് നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? ലി അന്നഹു, അവരെ ഇമാമായി നിസ്കരിക്കുക എന്നത് യഹ്മിലുന്നാസ, ജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും, ജനങ്ങളെ പ്രേരിപ്പിക്കും. അലാ തഹ്സീനിൽ ലന്നി ബിഹിം, അത് മുജാഹിദിന് കുഴപ്പമില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരന് കുഴപ്പമില്ല, തബ്ലീഗുകാരന് കുഴപ്പമില്ല, ഉസ്താദ് അവരെ പോയി ചുടർന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അവരെ ആശയത്തിലേക്ക് പോകാനും അവരുടെ ആശയത്തിന് തെറ്റില്ല എന്ന ഒരു ധാരണ വരുത്താനും ഈ പ്രവൃത്തി കാരണമാകുന്നത് കൊണ്ട് നല്ല ആളുകൾക്ക് അത് നിഷിദ്ധമാണ്, ഹറാമാണെന്ന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, മുജാഹിദുകളോട് മുഖം നോക്കി ചിരിക്കാൻ പാടില്ല എന്നാണ് ഹദീസുകളിൽ മനസ്സിലായത്. പക്ഷേ ഹിദായത്ത് പ്രതീക്ഷിച്ച് നല്ല സമീപനം പാടുണ്ടോ എന്നുള്ളത്? ആ വിഷയകമായി മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി മൂന്ന് വിഭാഗമായി അവരെ തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗം സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതെ വിധേയത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇത് തെറ്റായ ആശയമാണെന്ന് മനസ്സിലായിട്ടും അതിൽ നിന്ന് പിന്മാറാതെ അതിലൂടെ പോകുന്ന ഒരു വിഭാഗം.
ഇങ്ങനത്തെ വിഭാഗത്തോടാണ് ഈ പറഞ്ഞ നിയമങ്ങൾ ഒക്കെ സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഭാഗം, അവര് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ അകപ്പെട്ടവരാണ്, അതിൻ്റെ ആശയക്കാരോ വിധേയത്തിലേക്ക് ക്ഷണിക്കുന്നവരോ അതിലേക്ക് പ്രചരിപ്പിക്കുന്നതോ അതിലേക്ക് ക്ഷണിക്കുന്നവരോ ഒന്നുമല്ല, തെറ്റിദ്ധാരണ കൊണ്ട് അതിൽ അകപ്പെട്ടവരാണ്. ഒരുപക്ഷെ സത്യം മനസ്സിലായാൽ അവർ അതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് സത്യം പറഞ്ഞുകൊടുത്ത് അവരെ ഇസ്ലാമിലെ യഥാർത്ഥ പാന്താവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. മറ്റൊരു വിഭാഗം ഒന്നുമറിയാതെ വിധേയത്തെ പ്രചരിപ്പിക്കുകയോ വിധേയത്തിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് പഠിക്കുകയോ ഒന്നും അറിയാതെ പരമ്പരയായിട്ടോ മറ്റോ ഒക്കെ അങ്ങനെ പോകുന്ന ആളുകളാണ്. ഇവരോടും ഇവരെയും യഥാർത്ഥ പാന്താവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്ന് മഹാനായ ഇമാം വസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യാ ഉലൂമുദ്ദീനിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പോ മൂന്ന് വിഭാഗക്കാരായി മഹാനായ ഇമാം വസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, യഥാർത്ഥ ആശയം ബിദ്അത്തിന്റെ ആശയം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം. അവരുമായി ബന്ധപ്പെടാനോ അവർക്ക് സലാം പറയാനോ അവർ പറഞ്ഞ സലാം അടക്കാനോ ഇതൊന്നും പാടില്ല എന്ന് വളരെ വ്യക്തമായി മഹാനവറുകളും മറ്റു പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്.